നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് കുട്ടികളോട് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ തിരക്കുള്ള ഒരു ജീവിതത്തിൽ പലപ്പോഴും പറയാത്ത കുറച്ച് കാര്യങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളുടെ കുട്ടികളോട് പറയാൻ. അത്തരത്തിലുള്ള ഒരു 5 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എപ്പോഴാണ് നിങ്ങളുടെ കുട്ടികളോട് ഐ ലവ് യു എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്? ലാസ്റ്റ് എപ്പോഴാണ് പറഞ്ഞത്? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികളോട് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കണം. അതായത് നമ്മൾ അവരെ സ്നേഹിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലാവണം. അതിന് പല സാഹചര്യം ഉണ്ടാവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അവരെന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നു. ഇപ്പോൾ ഒരു വെള്ളം എടുത്തു തരാൻ പറയുന്നു, കുട്ടി വന്ന് എടുത്തു തരുന്ന സമയത്ത് നമ്മൾ ഐ ലവ് യു എന്ന് പറയുക. അതുപോലെ നമ്മൾ ചിലപ്പം ഡിസഗ്രി ചെയ്യുവാണ്, കുട്ടി പറയുന്നത് ഇഷ്ടമല്ല, അതെ കുട്ടി ചെയ്തൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ പോലും പറയുക ഐ ലവ് യു, പക്ഷേ മോനെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ് എന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. കുട്ടികളുടെ മനസ്സിനെ ഹെർട്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് പറയുന്നതായിരിക്കും നല്ലത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറയുക. അതായത് നമ്മൾ പലപ്പോഴും കുട്ടികൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചെയ്തു വരും. ഇപ്പോൾ നമ്മളെല്ലാം പറയും ഇതെല്ലാം ഇത്രയല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 95 മാർക്ക് നേടി വരുന്ന ഒരു കുട്ടിയോട് പറയുന്നത് ബാക്കി 5 മാർക്ക് എവിടെ പോയി, അല്ലെങ്കിൽ പിന്നെ പറയുന്നത് എന്താണ് നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ആ കുട്ടിക്ക് എത്ര മാർക്കാണ് കിട്ടിയതെന്നാണ് ആദ്യത്തെ ചോദ്യം. അങ്ങനെയല്ല പറയേണ്ടത്. മാർക്ക് അറിഞ്ഞ ഉടനെ ഐ എം പ്രൗഡ് ഓഫ് യു, നിൻ്റെ എഫേർട്ട്സിന് വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ള രീതിയിൽ പ്രകടിപ്പിക്കണം. ആ കുട്ടിയിൽ ഉണ്ടാക്കുന്ന കോൺഫിഡൻസ് ചെറുതല്ല. ചെറിയ മനസ്സുകളിൽ ഉണ്ടാവുന്ന ആദ്യത്തെ ഒരു 10 വയസ്സുള്ള ഒരു സമയത്ത് ഈ പറയുന്ന സെൻറ്റൻസുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമുക്ക് അവരുടെ ആത്മവിശ്വാസം പതുക്കെ പതുക്കെ കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. അവർക്ക് വലുതാകുന്ന സമയത്ത് അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും. ഇപ്പോൾ പല കുട്ടികൾക്കും ഇല്ലാത്തൊരു കാര്യം സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം ആദ്യത്തെ 10 വയസ്സ് വരെ നമ്മൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ കുട്ടികളോട് പറയാത്തത് കാരണമാണ്. കാരണം എത്ര മാർക്ക് വാങ്ങിച്ചു വന്നാലും അച്ഛൻ പറയുന്ന ആ ഇത്രയല്ലേ ഉള്ളൂ, അല്ലെ ഓക്കെ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അല്ലാതെ ഒരു ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞ് കുട്ടിയെ ഒരു കോൺഫിഡൻസ് നൽകുന്ന ഒരു സെൻറ്റൻസും അച്ഛനോ അമ്മയോ പറയാതിരുന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ കോൺഫിഡൻസ് കുറഞ്ഞ് 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 വരും. മൂന്നാമത്തത് യു ക്യാൻ ഡു ഇറ്റ്, അല്ലെങ്കിൽ നിന്നെ കൊണ്ടിത് പറ്റുമെന്ന് കുട്ടിയെ ഒരു ആത്മവിശ്വാസം വീണ്ടും കൊടുക്കുന്ന ഒരു രീതിയാണ്. അതായത് കുട്ടി ഒരു പ്രോബ്ലം ചെയ്യുവാണ്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുവാണ്, കിടന്ന് പാടുപെടുകയാണ്. അപ്പോൾ നമ്മൾ കൂടെ പോയി ഇരിക്കുന്നു, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നിന്നെ കൊണ്ടിത് പറ്റും എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. കുട്ടി വീഴുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയൊരു അബദ്ധത്തിലോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഒരു കൈയിടാവും. അല്ലെങ്കിൽ കുട്ടിയോട് തന്നെ പറയുക, ഇപ്പോൾ ഒരു ബൈക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് കുട്ടി വീഴുമെന്ന് ഉറപ്പാവുകയാണെങ്കിൽ പിടിക്കുക. ഒന്നോ രണ്ടോ വട്ടം വീണാലും കുഴപ്പമില്ല, പക്ഷേ കുട്ടിയെ കൊണ്ട് അത് പഠിപ്പിച്ചെടുക്കണമെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് എന്ന് കുട്ടിയോട് പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. അങ്ങനെയാണ് ആ കുട്ടിക്ക് ആത്മവിശ്വാസം വരുന്നതും. അതുപോലെ എന്തെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധി വരുന്ന സമയത്ത് കുട്ടിക്കും മനസ്സിലാവും അന്ന് അച്ഛൻ പറഞ്ഞ ആ യു ക്യാൻ ഡു ഇറ്റ്, അല്ലെങ്കിൽ എന്നെ കൊണ്ടത് പറ്റുമെന്നുള്ളൊരു വിശ്വാസം വരും. അല്ലെങ്കിൽ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു ചെറിയ പ്രശ്നം വരുന്ന സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരും. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ കുറ്റപ്പെടുത്തിയാൽ അവർക്ക് ആ ഒരു പ്രശ്നങ്ങൾ വരുമ്പം ഭയം വരാൻ സാധ്യതയുണ്ട്. ഇതിനു പകരം നമ്മളൊരു ഏതൊരു പ്രശ്നം വരുന്ന സമയത്തും കുട്ടിയുടെ കൂടെ നിന്ന് ചെറിയ ചെറിയ ഹിൻറ്റ് മാത്രം കൊടുത്ത് യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ആ പ്രോബ്ലം സോൾവ് ചെയ്യും. പതുക്കെ പതുക്കെ ആ കുട്ടിയുടെ ആത്മവിശ്വാസം അവിടെ വളരുകയും ചെയ്യും. നാലാമതായിട്ട് ഐ ആം ഹിയർ വിത്ത് യു എന്ന് പറയുക. അതായത് കുട്ടി പല സമയത്തും അപ്സെറ്റായി കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാവാം, ടീച്ചറെ കുറ്റപ്പെടുത്താം, അല്ലെങ്കിൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്താം, കുട്ടികൾ മറ്റേ ഫ്രണ്ട്സുകളുമായിട്ട് അടിയുണ്ടാക്കാം, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞ സമയത്ത് വിഷമിക്കാം. അങ്ങനെ പല പല കാര്യത്തിൽ കുട്ടിയും വിഷമിക്കും, അവർക്കും മനസ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പറയേണ്ടത് ഐ ആം ഹിയർ ഫോർ യു, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്, എന്ത് വന്നാലും അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ കൂടെ ഉണ്ട് എന്ന് പറയുക. അപ്പോൾ ഇന്ന് നടന്ന സ്കൂളിൽ നടന്നതൊക്കെ പൊയ്ക്കോട്ടെ, അച്ഛനോ അമ്മയും നിൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ആത്മവിശ്വാസം കൊടുക്കുക. അപ്പോൾ കുട്ടിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൂടും, അതുപോലെ തന്നെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് തരണം ചെയ്യാൻ വേണ്ടി അവർക്കൊരു ധൈര്യം വരും. പലപ്പോഴും പല കുട്ടികളും പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ കണ്ടിട്ടുണ്ടോ, ചില ആത്മഹത്യകൾ, അതുപോലെ തന്നെ പഠിക്കാൻ പറ്റാതുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടുതൽ കാണുന്നത് കുടുംബത്തിൽ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ ഒഴിവാക്കുമ്പോഴാണ്. നമ്മൾ നമ്മുടെ കുട്ടികളോടൊപ്പം ഉണ്ട് എന്ന് കുട്ടിക്ക് തോന്നിയാൽ കുട്ടി തന്നെ ഒരു അവിടെയുള്ള ധൈര്യം വരും, കുട്ടിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, ഇത്തരത്തിലുള്ള വിഷമങ്ങൾ തരണം ചെയ്യാൻ കുട്ടിക്ക് പറ്റും. അഞ്ചാമതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കുട്ടി നിങ്ങൾക്ക് ചെയ്തു തന്നാൽ താങ്ക് യു എന്ന് പറയുക. എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. നമ്മൾ താങ്ക് യു എന്ന് പറയാൻ പഠിപ്പിക്കുക. അത് നിങ്ങളുടെ മക്കളായാലും അല്ലെങ്കിൽ ഭാര്യയാണെങ്കിലും വീട്ടിലുള്ള ആരായാലും എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നാൽ ഒരു താങ്ക് യു പറയുക. അതിന് മനസ്സിലുണ്ടാക്കുന്നൊരു സന്തോഷം വേറൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മളൊരു തെറ്റ് അറിയാതെ ചെയ്തു പോയാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് സോറി എന്ന് പറയേണ്ടത്. ഇത് കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഇല്ലാത്ത ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡും, അതുപോലെ തന്നെ ഒരു എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ സോറി പറയാനുള്ള മടിയും ഇപ്പോഴുള്ള കുട്ടികളിൽ കാണാറുണ്ട്.
അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ നമ്മളത് വീട്ടിൽ തന്നെ ശീലിക്കേണ്ട കാര്യമാണ്. താങ്ക് യു അതുപോലെ തന്നെ സോറിയും പറയാനായിട്ട് കുട്ടിയെ ശീലിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ വീണ്ടും വീണ്ടും കുട്ടികളോട് പറയണം. എന്തിനാണ്? ഐ ലവ് യു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹം കൂടുകയും അതുപോലെ തന്നെ നിങ്ങളോടുള്ള അടുപ്പം കൂടുകയും എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങളോട് വന്ന് പറയാനുമുള്ള ഒരു പ്രചോദനമാകും. ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറയുന്ന സമയത്ത് കുട്ടിയുടെ കോൺഫിഡൻസ് കൂടുകയും അതുപോലെ തന്നെ ഇനിയും ഇനിയും ഇതുപോലുള്ള വിജയങ്ങൾ തേടാനായിട്ട് അവർക്കൊരു പ്രോത്സാഹനം ഉണ്ടാകുകയും ചെയ്യും. മൂന്നാമതായിട്ട് ഐ ആം ദെയർ വിത്ത് യു എന്ന് പറയുന്ന സമയത്ത് കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു എന്തൊരു പ്രശ്നം ജീവിതത്തിൽ ഉണ്ടായാലോ നിങ്ങൾ കൂടെ ഉണ്ടാകും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഉണ്ടാകുമെന്നൊരു ഉറപ്പ് കൊടുക്കുകയാണ് ഐ ആം ദെയർ ഫോർ യു അല്ലെ ഐ ആം വിത്ത് യു എന്ന് പറയുന്നതുണ്ടാകുന്നത്. ഇനി യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുന്ന സമയത്ത് നിന്നെക്കൊണ്ടത് ചെയ്യാൻ പറ്റും, എന്തൊരു പ്രശ്നങ്ങളും അതുപോലെ പ്രതിസന്ധികളും കുട്ടിയെ കൊണ്ട് തരണം ചെയ്യാൻ പറ്റുമെന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനം താങ്ക് യുവും സോറിയും നമ്മൾ കുടുംബത്തിൽ തന്നെ പറഞ്ഞു തുടങ്ങിയാൽ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ കുട്ടിക്ക് കിട്ടുന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാനും എന്തെങ്കിലും ഒരു തെറ്റ് അറിയാതെ സംഭവിച്ചു പോയാൽ അവിടെ സോറി എന്ന് പറയാനും കുട്ടി മടിക്കില്ല. ഈ ഒരു അഞ്ച് കാര്യങ്ങളും നിർബന്ധമായിട്ടും കുട്ടിയോട് വീണ്ടും 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 ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അഞ്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഇതുപോലെ ധാരാളം കാര്യങ്ങൾ കുട്ടികളോട് പറയേണ്ടതാണ്, പക്ഷേ ഈ ഒരു അഞ്ച് കാര്യം ആവർത്തിച്ച് നിങ്ങൾ കുട്ടികളോട് പറയേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബട്ടർഫ്ലൈ ഫോണിൽ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.